അവതരിപ്പിക്കുന്ന സീരിയൽ പരമ്പരകളിലൂടെയും വേദികളിലൂടെയും മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ, മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ, എന്നാൽ മലയാളികൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു താരം തന്നെയാണ് വിനോദ് കോവൂർ. സിനിമകളിലും സീരിയലുകളിലും സജീവമായി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ അഭിനയ മികവിനെക്കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് അക്ഷരാർത്ഥത്തിൽ കാണാ പാഠം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നു തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തുകയാണ്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് താരം തുറന്നു പറയാൻ തന്നെ ഇപ്പോൾ സന്മനസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ് കോവൂരിന്റെ ഈ വാക്കുകൾ പ്രേക്ഷകരെല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്താണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നും താൻ അനുഭവിച്ചതെന്തെന്ന് തുറന്നു പറയാനും താരം കാണിച്ച ആ മനസ്സിനെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് വിനോദ് കോവൂരിന്റെ ഈ വാർത്തയും. ഇപ്പോൾ പുതിയ ഭാര്യയോടൊപ്പം ചേർന്നിരുന്നു കൊണ്ടാണ് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് വിനോദ് തന്നെ വെളിപ്പെടുത്തുന്നത്. നാടകത്തിൽ നിന്ന് മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തിയ താരത്തിന് ഒരുപാട് വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സീരിയലാണ് താരം ചെയ്യുന്നത്. ഭാര്യയെ 4 തവണ വിവാഹം കഴിച്ചയാളാണ് താനെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല. വീട്ടിലെ മുതിർന്നവർ എല്ലാവരും തീരുമാനിച്ച് നടത്തിയതാണ്. എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു. അത് നടന്നില്ല. ഈ ഒരു കല്യാണമേ കഴിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ കരുതിയത്. പിന്നീട് ഒരു സ്വാമിജിയെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഗുരുവായൂർ പോയി വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിക്കാൻ തീരുമാനിച്ചത് പോലും. അതിനെ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ 1000 രൂപ കെട്ടിയാൽ ആർക്കും വിവാഹം കഴിക്കാം, 2 സാക്ഷികൾ വേണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ ഗുരുവായൂരിലേക്ക് പോയി വിവാഹം കഴിച്ചു. പിന്നീട് രാമേശ്വരത്ത് പോയപ്പോഴും ഇതുപോലൊരു വിവാഹം കഴിച്ചു. പിന്നീട് 4 മൂകാംബികയിൽ വെച്ചും വിവാഹം കഴിച്ചു. അങ്ങനെ അമ്പലങ്ങളായ അമ്പലങ്ങളിൽ പലതരം ദൈവങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ താലി കെട്ടി വിവാഹിതരായി. എല്ലാവരുടെയും അനുഗ്രഹവുമുണ്ട് ഞങ്ങളോടൊപ്പം തന്നെ. ഇനിയും വിവാഹം കഴിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ വിവാഹം കഴിക്കുമെന്ന് തന്നെ വിനോദ് കോവൂർ പറയുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും ചിരി വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന് എന്നും ഒരു പുതുമയുണ്ടാകുമെന്നും അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ സഹായിക്കുന്നു വിനോദ് കോവൂർ തന്നെ വ്യക്തമാക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്ന ഒരു പരിപാടി ഒരിക്കൽ ചെയ്തതിന് തനിക്ക് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്ന് താരം തുറന്നു പറയുന്നുണ്ട്. അത്തരത്തിൽ വരെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. കലപരമായി എടുക്കേണ്ടത് പലതും ഇവിടെ എടുക്കുന്നില്ല എന്നും അവരെ കളിയാക്കിയാൽ അവരെ അതിന് ധിക്കരിക്കുന്നതിന് തുല്യമാണെന്നും അത്തരത്തിൽ പല രീതിയിൽ വധഭീഷണി വരെ പല കലാകാരന്മാരും നേരിടുന്നുണ്ടെന്നും താരം തന്നെ വ്യക്തമാക്കുന്നു. അത് ചെയ്യുമ്പോഴേ പ്രശ്നമാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാലും ധൈര്യസമേതം കലയെ കലയുടെ രൂപത്തിൽ അവർ കാണുമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങളത് ചെയ്തതും. പക്ഷേ ഞങ്ങൾക്കത് സമാധാനത്തോടെ ചെയ്തു തീർക്കാൻ ആയില്ല എന്നതും ഒരു സത്യമാണെന്ന് വിനോദ് തന്നെ പറയുന്നു. കയ്യും കാലും തല്ലി ഒടിക്കുമെന്നായിരുന്നു വധഭീഷണി. ആദ്യമൊക്കെ പേടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ പിന്നാലെ ഇത് എല്ലാ കലാകാരന്മാരും കാണുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഇരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതും സത്യമാണ്. ആ പേടിപ്പിച്ചതൊക്കെ തന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നീട് കുറച്ചു കാലം ഭയന്നു എന്നല്ലാതെ മറ്റൊന്നും അതിൽ നിന്ന് ഞങ്ങൾക്ക് ലാഭം നേടാനും സാധിച്ചില്ല എന്നും താരം തുറന്നു പറയുന്നു.